ഡെബ്യൂട്ടനായ രഘുരാമ വർമ്മ ഡയറക്ട് ചെയ്ത് കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ലീഡ് റോൾസിൽ എത്തുന്ന ഫിലിമാണ് രാജമ്മ അറ്റ് യാഹു. രാജമ്മ അറ്റ് യാഹു പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷൈൻ അഗസ്റ്റിനും രമേശ് നമ്പ്യാരും ബാബു ബെന്നിയും ചേർന്നാണ്. MTM വെൽ ഫ്ലോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രാജമ്മ അറ്റ് യാഹുവില് ലീഡ് ക്യാരക്ടറായി എത്തുന്ന കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രത്തിന്റെ പേര് മൈക്കൽ രാജമ്മ എന്നാണ്. ആസിഫ് അലിയുടെ പേര് വിഷ്ണു യോഹനാൻ എന്ന് വിഷ്ണു യോഹനാനെ യാഹു എന്നാണ് വിളിക്കുന്നത്. വളരെ കെയർ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന രണ്ട് ബ്രദേഴ്സാണ് ഇവർ രണ്ടുപേരും. കോളേജ് കാലഘട്ടത്തിൽ പ്രണയിച്ച് വിവാഹിതരായ ഒരു ഇന്റർകാസ്റ്റ് കപ്പിളിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. അച്ഛന്റെ അമ്മയുടെ മരണത്തിന് ശേഷം മൈക്കിളും യാഹുവും താമസിക്കുന്നത് അവരുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിലാണ്. താമസിക്കുക എന്ന് മാത്രമല്ല, ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവര്. കഷ്ടപ്പെടാനും ജോലി ചെയ്യാനൊന്നും ഈ രണ്ട് ബ്രദേഴ്സിനും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിന്റെ ഒരു പോർഷൻ റെന്റിന് കൊടുത്താണ് ഇവർ ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവരുടെ വാടകക്കാരായിട്ട് ഒരു ഫാമിലി എത്തുകയും അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഫിലിമിന്റെ കഥാതന്തു. കുഞ്ചാക്കോ ബോബൻ തന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയും വളരെ കൺവിൻസിംഗ് ആയിട്ട് സ്മാർട്ടായിട്ടും ലൗഡായിട്ടും തന്നെയാണ് യാഹുവിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഫിലിമിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ അനുശ്രീം ഫ്ലോലെസ് ആയിട്ട് തന്നെ തന്റെ ഭാഗം പെർഫോം ചെയ്തിട്ടുണ്ട്. നിക്കി കൽറാണി ഇസ് ജസ്റ്റ് ഓക്കെ ഇൻ ഹർ റോൾ. പിന്നെ കലാഭവൻ ഷാജോൺ എക്സെപ്ഷണൽ കോമിക്കൽ ടൈമിംഗിലൂടെ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഫിലിമിൽ. മാമുക്കോയ, സേതുലക്ഷ്മി, പാർവതി, രഞ്ജി പണിക്കർ എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റ്. രഘുരാമ വർമ്മ കുഞ്ചാക്കോ ബോബന്റെയും ആസിഫ് അലിയുടെയും ഒരു കെമിസ്ട്രി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രമാണ് ഈ ഫിലിമിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് വളരെ എന്റർടൈനിങ് ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും വീക്കും ഇനഫെക്റ്റീവും ആയി പോയി എന്ന് വേണം പറയാനായിട്ട്. കോമിക്കൽ സിറ്റുവേഷൻസ് പലപ്പോഴും കുറച്ചധികം ബോറിംഗ് ആയിട്ട് തോന്നും. ഈ ഫിലിമിന്റെ റൈറ്റർ സിന്ധുരാജ അത്ര സക്സസ്ഫുൾ ആയില്ല കോമിക്കൽ സിറ്റുവേഷൻസിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. എസ് കുമാറിന്റെ സിനിമറ്റോഗ്രഫി വളരെ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത് ഈ ഫിലിമിലൂടെ. രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റിംഗ് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് ആണ് എന്ന് പറയാൻ വയ്യ. കാരണം സെക്കൻഡ് ഹാഫ് വളരെ സ്ലോ പേസിലാണ് പോകുന്നത്. ബിജിബാലാണ് ഈ ഫിലിമിന്റെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത്. ഇതിലെ പാട്ടുകൾ കുറച്ച് ഡള്ളാണ്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് ഈ പാട്ടുകൾക്ക് സാധിച്ചിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുഴപ്പമില്ല എന്ന് വേണം പറയാനായിട്ട്, പക്ഷേ കുറച്ചധികം റെപ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. ചുരുക്കി പറയുകയാണെങ്കിൽ രാജമ്മ അറ്റ് യാഹു ഇസ് ആക്ച്വലി ആൻ ആവറേജ് പാസബിൾ ഫ്ലിക്. ഒരു ടൈം പാസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോയി കാണാൻ പറ്റുന്ന ഫിലിമാണ്.